എറണാകുളം എം ജി റോഡിലുള്ള തിയോഫിന്റെ സ്റ്റാർ ടൈംസിലെ വാച്ചുകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. എന്റെ പേര് തിയോഫിൻ എന്നാണ്. എന്റെ വീട് പൊന്നരുന്തിയാണ്, വൈറ്റില. ഞാനൊരു 35 വർഷമായിട്ട് വാച്ച് റിപ്പയർ ആയിട്ട് എന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ ഡിജിറ്റൽ വാച്ചുകളിലേക്ക് മാറിയപ്പോഴും പഴയകാല വാച്ചുകൾ നന്നാക്കാൻ എത്തുന്നവരും കുറവല്ല. അതിന് കാരണം പലതാണെന്ന് തിയോഫിൻ പറയുന്നു. അതായത് നമുക്ക് പരിചയമുള്ള ഒരു ആശാൻ ഉണ്ടാവും. ആശാൻ ഇങ്ങനെ വന്ന് എൻ്റെ ചെറുപ്പകാലത്തിൽ വാച്ചിനോട് പൊതുവെ ജനങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിൽ ഞാനും കൂടി പങ്കെടുത്തു. അങ്ങനെ വാച്ച് ഷോപ്പിൽ വന്നു, നമ്മുടെ ഒരു ആശാനുണ്ട്, ആശാൻ്റെ അടുത്ത് വന്നു. ആശാൻ വഴിയായിട്ടാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത്. സ്വന്തമായിട്ട് വാച്ചുകളെ തുടങ്ങാൻ കാര്യം നമ്മൾക്ക് വാച്ച് ഒരു കടയിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പം നേരത്തെ നമ്മൾ ചെറുപ്രായത്തിൽ ഒരു വാച്ചുകളെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ തൃക്കോണിത്തുറ പോയി ഒരു കടയിൽ. തൃക്കോണിത്തുറ പുതിയ വശമാണ്. അവിടെ നിന്ന് ഞാനൊരു ഒരാൾ ഷെയറായിരുന്നു. ഷെയർ മാറ്റി ഞാൻ വേറെ TCD കിങ്കോയട്ടിയിലെ ചെറിയ കടകൾ. അപ്പോൾ അവിടെ പാലം വന്നുകൂടി ആൾക്കാർക്കും കടയിലോട്ട് വരാണ്ടായി. പുതിയ പാലം വന്നല്ലോ, വൈപ്പിൻ പാലം വന്നുകൂടി നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഈ ഗ്രൗണ്ടിൻ്റെ അടുത്ത് സ്റ്റാർ ടൈംസ് എന്ന് പറഞ്ഞൊരു കട, ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഉണ്ടായ കട, ഞാൻ എന്നെ അവിടുത്തെ ഓണർ എന്നെ ഏൽപ്പിച്ചാണ് ആ കട നടത്തി. അവിടെ നിന്ന് ഇപ്പോൾ അടുത്ത ദിവസം 4 വർഷത്തിന് മുമ്പ് അവർ മാറാൻ പറഞ്ഞ് ഞാനിപ്പോൾ എം ജി റോഡ് ചന്ദ്രയാ ബിൽഡിങ്ങിൽ ഒരു വാച്ച് കടയായിട്ട് സർവീസ് സെൻ്ററും ചെറിയൊരു സെയിലായിട്ട് ഇവിടെ തുടങ്ങിയേക്കുന്നത്. അച്ഛനും മുത്തശ്ശനുമൊക്കെ സമ്മാനമായി തന്നവയാകാം. ചിലപ്പോൾ SSLC വിജയിച്ചപ്പോൾ സമ്മാനിച്ചതാവും, ആദ്യമായി ജോലി കിട്ടിയപ്പോൾ വാങ്ങിയതാവും, പിന്നെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നവയാകും. അങ്ങനെയുള്ള വാച്ചുകളുമായി എത്തുന്നവരെ തിയോഫിൻ നിരാശപ്പെടുത്താറില്ല. അതെല്ലാം ശരിയാക്കി നൽകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് തനിക്ക് ഏറ്റവും പ്രധാനം. പിന്നെ ഒരു കാര്യം, ഈ പഴയ വാച്ചുകൾ ഒരുപാട് കളക്ഷൻ എടുത്ത വാച്ചുകൾ ഒരുപാടുണ്ട്. പിന്നെ അവരുടെ അച്ഛൻ SSLC ജയിച്ചപ്പോൾ ആദ്യമായിട്ട് കൊടുത്ത വാച്ചുണ്ട്. പിന്നെ അവരുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരുപാട് പേര് സൂക്ഷിക്കുന്നുണ്ട് പഴയ വാച്ചുകൾ. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു ബാങ്കിലെ മാനേജറുണ്ട്, പുള്ളിയുടെ അച്ഛൻ SSLC പരീക്ഷയ്ക്ക് HMT വൈൻഡിങ് വാച്ച് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പുള്ളി ആ ഓർമ്മ എപ്പോഴും പറയുകയും ചെയ്യും. നമ്മൾ ശരിയാക്കി കൊടുക്കുന്നതുകൊണ്ട് പുള്ളി അത് അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പഴയ വാച്ചുകൾ, പഴയ ഓട്ടോമാറ്റിക് സീക്കോ, സിറ്റിസൺ, HMD ഒന്നും ഇപ്പോൾ കാണാനില്ല. HMD ഓട്ടോമാറ്റിക്കൊക്കെ എല്ലായിടത്തും അത് നിന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു, ശരിയാക്കാനും കൊണ്ടിരുന്നില്ല. അതേസമയത്ത് സീക്കോ ഓട്ടോമാറ്റിക്, സിറ്റിസൺ, HMD, എനിക്കർ, റോറക്സിൻ്റെയൊക്കെ ഓട്ടോമാറ്റിക് വാച്ചുകൾ ഇപ്പോഴും വന്നുണ്ട്. നമ്മൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അതും കുറേ വാച്ചുകൾ, മിക്കവാറും ഓർമ്മകളായിട്ടുള്ള വാച്ചുകളാണ്. അവരുടെ അച്ഛൻ കൊടുത്തത്, പിന്നെ അവരുടെ അമ്മയുടെ ഓർമ്മക്കായിട്ടുള്ളത്, പിന്നെ അനിയൻ്റെ ഓർമ്മ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ ആൾക്കാർ സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നാണ്. 35 വർഷമായി തിയോഫിൻ വാച്ച് നന്നാക്കാൻ തുടങ്ങിയിട്ട്. പിതാവിന്റെ സുഹൃത്തു കൂടിയായ ജിജോ വാച്ച് സെന്റർ നടത്തുന്ന CC വർഗീസിൽ നിന്നാണ് വാച്ച് നന്നാക്കാൻ പഠിച്ചത്. പിന്നീട് സ്വന്തമായി തൃപ്പൂണിത്തുറയിൽ കട തുടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് എറണാകുളത്തേക്ക് മാറുന്നത്. പഴയകാലത്തെ വൈറ്റിംഗ് വിച്ച്, HMT, സിക്കോ, സിറ്റിസൺ, അങ്ങനെ ഏതായാലും തിയോഫിന്റെ മുന്നിലെത്തിയാൽ നന്നാക്കി നൽകും. പഴയ വാച്ച് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഹൃദയം വർക്കിനെ ഒരു ആർട്ട് വർക്കിനെ പഴയ വാച്ച് പറയും. ഇപ്പോഴത്തെ അങ്ങനെയല്ല, കോഴ്സാണ്, ചെറിയൊരു ബോഡിയിൽ പൾസ് എല്ലാം അതേ അറേഞ്ച് ചെയ്തത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് വാച്ചാണ്, എന്തെങ്കിലും കീ കൊണ്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഇപ്പം ബാറ്ററിയാണ്. അപ്പോൾ പഴയ വാച്ചുകളായിരുന്നു നല്ലത്. വൈൻഡിങ് വാച്ച് നല്ലത് നമുക്ക് വർക്കും സ്ഥിരമായിട്ട് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ കോഴ്സ് വാച്ചാണ്. വാച്ചുകൾ ഒരുപാടുണ്ട്, ആൾക്കാർ വാച്ച്, ഫാൻസ് വാച്ച് ഒരുപാട് കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലത്തെ വർക്ക് കുറഞ്ഞ്, ആൾക്കാർ കേടായ ഇപ്പോൾ പകുതി വാച്ചും പലിച്ചെറിഞ്ഞ കാലമാണ്. സർവീസ് ചെയ്യാനും ആൾക്കാർക്ക് മടിയാണ്. പിന്നെ ഇപ്പോൾ കൂടിയ വാച്ചുകൾ ആൾക്കാരൊന്നും ചെയ്യുന്നുണ്ട്, ചെയ്യാനുള്ള നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ആൾക്കാർ വാച്ചിനോട് താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അവരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന വാച്ചുകൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്, കുറേ പേര് ഉപയോഗിക്കുന്നില്ല. എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. കടകളിപ്പോൾ എം ജി റോഡിൽ തന്നെ ഇപ്പോൾ അവിടെ 2 വാച്ചുകളുണ്ട്. അതിലൊരെണ്ണോ പിന്നൊന്നോ സുലൈമാൻസും. അത് കാരണം നമുക്ക് ഈ 2 കടകൾ കുറഞ്ഞ കാരണം ആൾക്കാർ നമ്മൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. പഴയ ഒരു വാച്ച് നന്നാക്കുക എന്നാൽ ഒരാളുടെ ജീവൻ പോകുമ്പോൾ രക്ഷപ്പെടുത്തുന്നത് പോലെയാണ്. അത് നന്നാക്കിയാൽ നമുക്ക് വലിയ അംഗീകാരമായിരിക്കും. എന്നാൽ ഇന്ന് വാച്ച് കേടായാൽ പുതിയത് വാങ്ങുന്ന രീതിയാണെന്ന് തിയോഫിൻ പറയുന്നു. എറണാകുളം പൊന്നുരുന്നി സ്വദേശിയായ തിയോഫിന്റെ കുടുംബം ഭാര്യ ജാസ്മിനും മക്കളായ തിസ്ന, തിമ്നയും അടങ്ങിയതാണ്. പഴയ HMT വാച്ചുകൾ കുറേ ആൾക്കാർ അത് കളക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എത്ര രൂപയായാലും കുഴപ്പമില്ല, അവർക്ക് അത് ശരിയായി കിട്ടിയാൽ മതി. അങ്ങനെ കുറേ ആൾക്കാർ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ പഴയ വാച്ചുകൾ ഉപയോഗിക്കുന്നതും. വൈൻഡിങ് വാച്ചിന് ഇപ്പോൾ ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ വൈൻഡിങ് വാച്ച് ഇപ്പോൾ കിട്ടാനില്ല. പഴയ ഒരു വാച്ച് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരാൾക്കടെ ജീവൻ പോയി കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുത്താനുള്ളൊരു മൈൻഡാണ്. ശരിയാക്കിയാൽ നമുക്കൊരു പേര് വരുമാണ്. അന്ന് ആൾക്കാർ നമ്മൾ അംഗീകരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ആൾക്കാർക്ക് ഇപ്പോൾ വാച്ച് കേടായ പുതിയതിലോട്ട് ആൾക്കാർ മേടിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ
നമ്മളും ഇപ്പം അതുപോലെ തന്നെ പണ്ടെന്ന് പറഞ്ഞൊരു കട അന്വേഷിച്ച് കിടന്ന് ആ കടയെല്ലാം ശരിയാക്കുള്ളൂ. ഇപ്പം കടക്കാരനും ഒരു തോന്നലുണ്ട് ഇതെങ്ങനെയും ശരിയാക്കി കൊടുക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആൾക്കാർ കോഴ്സ് വാച്ച് ഇറങ്ങി കൂടി ആ പഴയ വാച്ചിനോടുള്ള സ്നേഹം കുറഞ്ഞു. എന്നാലും കുറേ പേര് പഴയ HMT വാച്ച് സീക്കോ ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.